നിഖില് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിഖിലയുടെ ഗംഭീര പെർഫോമൻസ്, വെറും പെർഫോമൻസ് അല്ല, ലൈവ് പെർഫോമൻസ്. ലൈവ് പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും വലിയൊരു ഓഡിയൻസിന്റെ മുന്നിൽ ഇത്രയും മലയാളികളുടെ മുമ്പിൽ പെർഫോം ചെയ്തപ്പോഴത്തെ ആ ശീലം, ഭയങ്കര ഭയങ്കര ക്രൗഡ് സപ്പോർട്ട് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ആൾക്കാര് ഭയങ്കരമായിട്ടുള്ള ക്രൗഡ് സപ്പോർട്ട് ഉണ്ട്. നല്ല രസമുണ്ട് അത് പെർഫോം ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഭയങ്കരമായിട്ട് ആരവൊക്കെ കേൾക്കുമ്പോ എനിക്ക് വേണ്ടിയോ ഈ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ആരവം. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, നമ്മളിങ്ങനെ പെർഫോം ചെയ്യുമ്പോഴേ നമ്മൾ ഓരോ മോഷൻസ് അല്ലെങ്കിൽ ഓരോരോ സ്റ്റെപ്പ് വൈസ് മീനിങ് ചെയ്യുമ്പോൾ ആൾക്കാർ എടുക്കുന്നത് റെസ്പോൺസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കൂടുതൽ കേട്ടോ. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്റെ കേട്ടില്ല. ഇവിടെ ഈ സൈമ റെഡ് കാർപ്പറ്റിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് സന്തോഷം പങ്കുവെക്കു. ഭയങ്കര സന്തോഷം, എന്റെ ഫസ്റ്റ് സൈമയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പെർഫോമൻസ് എന്ന് പറഞ്ഞാലും സൈമയുടെ പാർട്ടായിട്ടുള്ള ഒരു ഭയങ്കര സംഭവമാണ്. അതെ, തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും മലയാളത്തിൽ അടുത്ത പ്രാവശ്യം തെലുങ്ക്. അല്ല, പക്ഷെ നമുക്ക് മലയാളത്തിന് വേണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത്. ഇല്ല, നിഖിലെ ഞങ്ങൾ കൊടുക്കില്ല, നിഖിലെ ഞങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പൊ നമ്മള് ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലെ പല ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏത് ആർട്ടിസ്റ്റിനെ കാണാനായിട്ടാണ് എക്സൈറ്റഡ് ആയിട്ട്? കണ്ടില്ലേ, കണ്ടില്ല. അയ്യോ, സാരമില്ല, ചെലപ്പം അടുത്ത ഒരു റോള് വിജയദേവരകൊണ്ട കൂടെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം വിജയദേവർക്കത്തെ കാണുമ്പോ പറയാൻ പോകുന്ന കാര്യം ഓക്കെ. അപ്പം അടുത്ത മലയാള സിനിമ ഏതാണ്? അടുത്ത ക്യാരക്ടർ പറയാം, മലയാള സിനിമയില് അടുത്ത ഏതാണ്? മലയാളം ഉടനെ ഫസ്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. തമിഴാണ് ഇപ്പൊ ഒന്ന് കഴിഞ്ഞിരിക്കുന്നത്. മലയാളത്തിന് കൈവിട്ടോ? ഇല്ല ഇല്ല, ആക്ച്വലി ഞാൻ ഫോളോ ചെയ്യാറില്ല അവരുടെ ഇതൊന്നും, പക്ഷേ സ്റ്റിൽ ദീപിക പദ്കോൺ. പ്രത്യേകിച്ച് സ്റ്റൈൽ ടിപ്പ് വൃത്തിയായിട്ടൊക്കെ പോവാ.